ഹലോ ഗൈസ്, കോമിക് കേരള. സോ ഗൈസ്, നമ്മളിന്ന് പറയാൻ പോകുന്നത് നമ്മുടെ കോമിക്സിൽ ഒരു വട്ടം നമ്മുടെ സ്പൈഡർമാൻ വെനമായിട്ട് ബോണ്ടായിട്ട് നമ്മുടെ സ്പൈഡർമാൻ സീസൺ സിക്സ് ടീമിനെ കംപ്ലീറ്റ് കൊന്നിട്ടുണ്ട്. ആ ഒരു സ്റ്റോറി നമ്മൾ ഈ വീഡിയോ എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നത്. സോ ഗൈസ്, നമുക്ക് ഇപ്പോൾ തന്നെ വീഡിയോയിലേക്ക് പോവാം. അപ്പോൾ സ്റ്റോറി തുടങ്ങുന്ന സമയം നമ്മൾ പീറ്റർ പാക്കർ സ്വപ്നം കണ്ട് നെട്ടിയിരിക്കുകയാണ്. പീറ്റർ പാക്കറിന് ഉറങ്ങാൻ കഴിയുന്നില്ല. അങ്ങനെ നോക്കുമ്പോൾ പീറ്റർ പാക്കറാണെങ്കിൽ സ്വന്തമായി തനിക്ക് കിട്ടിയ വെനം സൂട്ട് ഇട്ട് അങ്ങനെ നൈറ്റിൽ പുറത്തിറങ്ങിയാണ്. അപ്പോഴാണ് പീറ്റർ മനസ്സിലാവുന്നത്, ആ ഈ സൂട്ട് കൊള്ളാമല്ലോ, പഴയ സൂട്ട് പോലെയൊന്നും അല്ലല്ലോ, നല്ല രസമുണ്ടല്ലോ, എന്ത് നമുക്ക് പല കാര്യത്തിൽ പല രീതിയിൽ യൂസ് ചെയ്യാമല്ലോ എന്നൊക്കെ പറഞ്ഞാൽ പീറ്റർ അങ്ങനെ സിറ്റിയിൽ മൊത്തം ഇറങ്ങി അവിടെ നമ്മുടെ സിറ്റിയിൽ വലയിട്ട് അങ്ങ് നടക്കുകയാണ്. അപ്പോൾ ഇതേ സമയം കുറച്ച് കള്ളന്മാരാണെങ്കിൽ ഒരു പാവപ്പെട്ട ഒരു അമ്മൂമ്മയുടെ നിന്ന് കൊള്ള പിടിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അതേസമയം പീറ്റർ പാക്കർ അവിടെ വരികയും രക്ഷപ്പെടുത്തുകയും ചെയ്യും. എന്നിട്ട് ആ കള്ളനെ പിടിച്ചിട്ട് ഇടിക്കാൻ നോക്കും. അപ്പോൾ ആ കള്ളൻ വിചാരിക്കുക എന്നെ കൊല്ലാനാണ് പറഞ്ഞതെന്ന്, കാരണം അത്രയ്ക്ക് പീറ്റർ ഭയങ്കരമായിട്ട് റൂഡായിട്ടാണ് അവിടെ പെരുമാറുന്നത്. അങ്ങനെ അടുത്ത ദിവസം പീറ്ററിന് പിന്നെ ഇതുപോലെ ഒരു ഭയങ്കര നൈറ്റ് മെയർ വരെയും പീറ്റർ അടുത്തുനിന്ന് എം ജെ ചവിട്ടി തറയുടെയും അങ്ങനെ എണീച്ച് മാറുകയും ചെയ്യും. അപ്പോൾ എം ജെ പറഞ്ഞ് നിനക്ക് എന്താ പറ്റിയത്? അപ്പോൾ പീറ്റർ ആണെങ്കിൽ പറയും എനിക്കൊന്നും പറ്റത്തില്ല എന്നൊക്കെ പറയുകയും ചെയ്യും. അപ്പോൾ എം ജെ പറയും പീറ്ററിന് എന്തോ പറ്റിയിട്ടുണ്ട്, ആ സിംബിയോട്ട് സൂട്ട് നീ ഇട്ട ശേഷം എന്നെ ഒരുപാട് നീ സ്വഭാവം മാറിയിട്ടുണ്ട്. പീറ്റർ ഇതൊന്നും കേൾക്കുക വാദവാക്കിയാതെ പീറ്റർ പെട്ടെന്ന് ആ രാത്രി ഉറക്കം നഷ്ടപ്പെട്ടുകൊണ്ട് പീറ്റർ പിന്നെയും അതേ സ്പൈഡർമാനെ സൂട്ടിട്ട് പിന്നെയും നൈറ്റിലെ ക്രൈംസിനെ വേട്ടയാണ് പിന്നെയും വെനം സൂട്ടിൽ ഇറങ്ങി പുറത്തു പോയി. അങ്ങനെ പീറ്റർ അങ്ങനെ വലയിട്ട് നൈറ്റ് പൊക്കിക്കൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് ഒരു വൃത്തികെട്ട ചിരി വന്നു. അങ്ങനെ പീറ്റർ തിരിഞ്ഞു നോക്കിയപ്പോൾ അവിടെ നമുക്ക് ഇവിടെ ഹോട്ട് ഗ്ലോബിൻ വരികയാണ്. പീറ്ററിന് കലി കയറി, പീറ്ററിന് കലി കയറി. അങ്ങനെ ഇവർ രണ്ടും അങ്ങോട്ടും ഇങ്ങോട്ടും പട്ടിയടി. അവസാനം പീറ്ററിന് കലി കയറിയിട്ട് പീറ്ററിന് വെനം സൂട്ട് വെച്ച് പീറ്റർ ജസ്റ്റ് ഒരു നെക്കിന് തന്നെ അവനെ കൊല്ലുന്ന കൊല വിളിച്ച് അങ്ങനെ വിട്ടുകളഞ്ഞ്. എന്നിട്ട് പീറ്റർ അവിടെ നിന്ന് ഒരൊറ്റയാടി അയാൾ ജസ്റ്റ് മിസ്സിനാണ് ഹോട്ട് ഗ്ലോബിൻ രക്ഷപ്പെട്ടത്. അങ്ങനെ പീറ്റർ അവിടെ നിന്ന് പിന്നെ തിരിച്ചു പോയി. അങ്ങനെ അവിടെ നിന്ന് പോയ പീറ്റർ നേരെ എത്തുന്ന നമ്മുടെ സ്മാർട്ടസ്റ്റ് മാൻ പൊട്ടൻ ഇവൻ്റെ അടുത്താണ്. അങ്ങനെ റീ റിച്ചാർജിനടുത്ത് പീറ്റർ എടുത്ത് പറയും, റീ റിച്ചാർജ് പറയും, എടാ ആ സൂട്ട് നീ കളയുന്നതാണ് നല്ലത്, കാര്യം ഇതിന് സ്വന്തമായി കോൺഷ്യൻസ് ഉണ്ട്, നിന്നെ ശരിക്കും പറയും ഇത് കൊന്നുകൊണ്ടിരിക്കുകയാണ്, നീ സൂട്ട് ഇടുന്ന അത്ര നല്ലതല്ല എന്ന് പറയും. ഇത് പെട്ടെന്ന് മാറ്റണമെന്ന് പറയും. ഇതാ പീറ്റർ ഇതിന് പട്ടി വിലവരും കൊടുക്കാതെ പീറ്റർ അവിടെ നിന്ന് വില വയ്ക്കാതെ പീറ്റർ അവിടെ നിന്ന് ഫാന്റാസ്റ്റിക് ഫോർ അവിടെ നിന്ന് പോയി. ഇത് അവിടെ നിന്ന് ഹോട്ട് ഗ്ലോബിൻ കാണി ആൻമിയായിട്ട് പീറ്റർ ഡിന്നർ കഴിക്കുന്നതിൻ്റെ സമയത്ത് പെട്ടെന്ന് അവിടെ ബോംബ് ഇട്ട് ആൻമിയുടെ ആ വീട് നശിപ്പിക്കുകയും. അങ്ങനെ ഇപ്പോൾ സ്പൈഡർമാൻ സൂട്ടിട്ട് പീറ്റർ അങ്ങനെ ഹോട്ട് ഗ്ലോബിൻ അടി ഉണ്ടാകുന്ന സമയത്ത് തന്നെ പീറ്ററിന് മനസ്സിലായി ആ വീട് കത്തയാണെന്ന്. ഹാൻമേ കണ്ടുകൊണ്ടിരിക്കാനേ പറ്റുള്ളൂ, കാരണം സൂട്ട് വീണ വെനം സൂട്ട് വിട്ട് പോയി രക്ഷപ്പെടുത്താൻ പറ്റിയില്ല. ആൻമേ തൻ്റെ മുന്നിൽ വെച്ച് മരിക്കുന്ന കണ്ട് പീറ്റർ ദേഷ്യം കയറി വെബ് ഇട്ട് അങ്ങനെ കഴുത്ത് ഒടിച്ചു വന്നോളായി ഹോട്ട് ഗ്ലോബിൻ്റെ. പിറ്റേ ദിവസം ഈ ഹോട്ട് ഗ്ലോബിനെ കൊന്ന ന്യൂസ് ഡെയിലി വ്യൂകളിൽ പറയും, സ്പൈഡർമാൻ വലിയൊരു ത്രെഡാണ്, സ്പൈഡർമാൻ അങ്ങനെ നമ്മൾ വിടാൻ പാടില്ല എന്നൊക്കെ പറഞ്ഞ. അങ്ങനെ ജെ ജോണ ജെയിംസൺ ആ ന്യൂസ് അടിച്ച് കണ്ടിട്ട് സ്പൈഡർമാൻ കയറി വരും, ജെ ജോണ ജെയിംസിനെ എടുത്തിട്ട് ഇളക്കും, അവിടെ നിന്ന് എടുത്തിറക്കും. മേല ഇനി എന്നെ പറ്റി ഇങ്ങനെ വൃത്തികെട്ട കാര്യങ്ങൾ നീ എഴുതിയെന്ന് ഞാൻ അറിഞ്ഞാൽ നിന്റെ കൈ ഞാൻ ഒടിച്ചോളാം എന്ന് പറഞ്ഞാൽ കൈ ഒടിച്ചിട്ട് അവിടെ പോവുകയും ചെയ്യും. അങ്ങനെ അവിടെ നിന്ന് പോയ പീറ്റർ നേരെ ചെന്ന് ഷോക്കറിനെ കൊല്ലുകയും അതേപോലെ തന്നെ സ്കോർപ്പിയനെ അവിടെ വെച്ച് തന്നെ കൊല്ലുകയാണ്. അപ്പോഴാണ് പീറ്ററിൻ്റെ കാര്യം വെച്ചിട്ടുണ്ട്, ഇത് എല്ലാത്തിനും പിന്നെ നമ്മുടെ കിങ് പിൻ ആണ്. അങ്ങനെ ഇവർ രണ്ടുപേരും കൊന്നിട്ട് സ്കോർപ്പിയൻ്റെ കൈയും ഓടിച്ച് അങ്ങനെ അവിടെ നിന്ന് സ്കോർപ്പിൻ്റെ വാലും എടുത്തുകൊണ്ട് നേരെ കിങ് പിൻ്റെ അടുത്തില്ലാണ്. അവിടെ ചെന്ന പീറ്റർ ഷോക്കറിൻ്റെ കൈയും സ്കോർപ്പിൻ്റെ വാലും വലിച്ചു കയറിയിട്ട് കിങ് പിൻ്റെ അടുത്ത് ഒരൊറ്റ അക്ഷരം മിണ്ടാതെ ഒരൊറ്റ പഞ്ച് ഫേസിലങ്ങ് കൊടുക്കും, ഒന്നൊരൊറ്റ അക്ഷരം മിണ്ടാതെ പീറ്റർ. അങ്ങനെ ഇതെല്ലാം അറിഞ്ഞിട്ട് നമ്മുടെ ജെ ജോണ ജെയിംസൺ നമ്മുടെ സീസൺ സിക്സിൻ്റെ ഡോക്കോക്കിനെ വിളിച്ച് പറയും, സ്പൈഡർമാനെ എങ്ങനെയും നമ്മൾ സ്റ്റോപ്പ് ചെയ്തേ പറ്റുള്ളൂ എന്ന് പറയും. അങ്ങനെ ഇത് കണ്ടിട്ട് നമ്മുടെ ഡോക്കോക്ക് പെട്ടെന്ന് കോൾ കെട്ടുകയും അങ്ങനെ അതേ സമയം തന്നെ നമ്മുടെ കിങ് പിങ് ഷോക്കർ ഈ സ്കോർപ്പിനൊക്കെ കൊന്നുകൊണ്ട് ഇവരെല്ലാം കൂടെ മുൻകരുതൽ എടുക്കുകയും അപ്പോഴാണ് നമ്മുടെ ഡോക്കോക്കിന് കോൾ വരികയും ബാക്കിൽ നിന്ന് ഒരാളൊന്നും ഒരൊറ്റ കുത്തും. അപ്പോഴാണ് നമുക്ക് മനസ്സിലാവണത് അങ്ങനെ നമ്മുടെ ഹെഡി ബ്രോക്കിനെ ശരിക്കും പറഞ്ഞ കൊല്ലണം സ്പൈഡർമാനെ. അങ്ങനെ ഹെഡി ബ്രോക്ക് ഡോക്കോക്കിൻ്റെ സൂട്ട് എടുത്തിടുകയും അങ്ങനെ ജെ ജോണ ജെയിംസൺ അത് കാണുകയും സീരീസ് സിക്സിനെ സ്റ്റോപ്പ് ചെയ്യാൻ പറയുകയും ചെയ്യും സ്പൈഡർമാനെ. അങ്ങനെ അവിടെ പീറ്റർ വരെയും വെനം സൂട്ടിട്ട പീറ്റർ ഇവരെല്ലാത്തിനെയും എടുത്തിട്ട് ആലക്കി ഡിഫീറ്റ് ചെയ്യും. അങ്ങനെ അവസാനം നമ്മുടെ ജെ ജോണ ജെയിംസനാണെങ്കിൽ ഈ സൂട്ടിട്ട് പീറ്ററിൻ്റെ ആ വെനം സൂട്ടിനെ പിടിക്കുകയും അങ്ങനെ അവിടെ വെച്ച് ഞാൻ വെനം സൂട്ടിനെ കരിച്ച് കളയുകയും ചെയ്യും. അപ്പോഴാണ് മനസ്സിലാകുന്നത് പീറ്റർ പാക്കറാണ് ജെ ജോണ ജെയിംസിന് മനസ്സിലാവുന്നത് സ്പൈഡർമാൻ, യഥാർത്ഥ സ്പൈഡർമാൻ. അപ്പോൾ തന്നെ നമ്മുടെ ക്രേവൻ വണ്ടർ എനിക്ക് ഇപ്പോൾ മനസ്സിലാവും പീറ്ററിനെ പീറ്ററെല്ലാം ചെയ്തത് സിംബിയോട്ടാണ് ഇവരെല്ലാം ഇത് ചെയ്തതെന്ന്. അങ്ങനെ ജെ ജോണ ജെയിംസൺ ക്രേവനെ അടിച്ച് കൊല്ലുകയും അവിടെ നിന്ന് പീറ്റർ രക്ഷപ്പെടുത്തുകയും അങ്ങനെ ഇവർ രണ്ടൊരു വാനിൽ കയറി നേരെ അവിടെ നിന്ന് പോയി. അങ്ങനെ അവിടെ നിന്ന് പീറ്റർ നേരെ എം ജെ അടിച്ച് ചെല്ലുകയും പീറ്റർ പെട്ടെന്ന് റെസ്റ്റ് ആണ് പീറ്ററിന് കൊന്നാലും പീറ്ററിന് പേടിയുണ്ട് ആ പോയ സിംബിയോട് തിരിച്ചു വരുമ്പോൾ എന്ന്. അപ്പോൾ ജെ ജോണ ജെയിംസൺ പറയും പീറ്ററിന് ഇപ്പോൾ വേണ്ട റെസ്റ്റാണ് എന്ന് പറയും. ഇതേ സമയം പീറ്ററിന് ശരിക്കും പറഞ്ഞാൽ ഈ ഇവിടെ നിന്ന് പോയ ആ ഒരു സിംബിയോട് നേരെ റീ റിച്ചാർജിൻ്റെ ബിൽഡിങ്ങിൽ ചെല്ലുകയും നമ്മുടെ തിങ്ങിനെ കൺട്രോൾ എടുക്കുകയും റീ റിച്ചാർജിൻ്റെ പുതിയ ഒരു ഹോസ്റ്റായിട്ട് തിരഞ്ഞെടുക്കുകയും അങ്ങനെ ഈ ലോകം എനിക്ക് കൈ കിടക്കണം എന്ന് പറഞ്ഞ് അവിടെ നിന്ന് തുടങ്ങുകയും ചെയ്യും. ഇതറിഞ്ഞ് നമ്മുടെ പീറ്റർ പെട്ടെന്ന് പാനിക്കാവുകയും ഞാൻ എത്രയും പെട്ടെന്ന് എന്തെങ്കിലും ചെയ്തേ പറ്റൂ, ഇല്ലെങ്കിൽ ലോകം മൊത്തം സിംബിയോട്ട് കീഴടക്കുകയും ചെയ്യുമെന്ന് വിചാരിച്ച് പീറ്റർ തൻ്റെ ഐക്കോണിക് സൂട്ട് എടുത്തിടുകയും അങ്ങനെ അവിടെ ചെല്ലുകയും ചെയ്യും. അവിടെ ചെല്ലപ്പോൾ ആ ബിൽഡിങ്ങിനെ മുന്നിൽ ചിലപ്പോൾ അവിടെ അവഞ്ചേഴ്സ് വന്നിട്ടുണ്ട്. അവിടെ വന്നപ്പോൾ നമ്മൾ പീറ്റർ പറയും ഇതിനെ എങ്ങനെ ഡിഫീറ്റ് ചെയ്യുമ്പോൾ അവിടെ വെച്ച് നമ്മുടെ ജോണി സ്റ്റോം പറയും ഇതിൻ്റെ എല്ലാത്തിനും ഉത്തരവാദി നീയാണ് എന്ന് പറയും.
അപ്പോൾ പീറ്റർ പറയും ഇതെല്ലാം എൻ്റെ കുഴപ്പമാണ്, ഞാൻ തന്നെ സോൾവ് ചെയ്തോളാം എന്ന് പറയും. പീറ്റർ അങ്ങനെ റീ റിച്ചാർഡ്സിൻ്റെ ആ ബിൽഡിങ്ങോട് കയറി ബാക്കി കൂടെ ഫോളോ ചെയ്ത് എം ജെയും അതേപോലെ തന്നെ ജോണി ശവം പുറകെ വരികയാണ്. അപ്പോൾ പീറ്റർ ഓടി പേടിയുണ്ട്, ഈ ഫൈറ്റിൽ വല്ലതും വന്നിട്ട് എം ജെക്ക് വല്ലതും പറ്റുമെന്നൊക്കെ പീറ്റർ നല്ല പേടിയുണ്ട്. അവളെ ചെന്നപ്പോഴാണ് നമ്മൾ എത്രയും പെട്ടത് എന്തേ ചെയ്തേ പറ്റുള്ളൂ, കാരണം ആ സിംബിയോട്ട് ആ പ്ലാൻ നിറവേറ്റിയാൽ ഈ ലോകം മൊത്തം നശിക്കും, നമുക്ക് എന്തേ ചെയ്തേ പറ്റുള്ളൂ. ഞാൻ കാര്യം പോയി പറഞ്ഞ് സംസാരിക്കാം. അവിടെ ചിലപ്പോൾ പീറ്ററിന് ഞെട്ടിപ്പോവാൻ, കാരണം റീ റിച്ചാർഡ്സിൻ്റെ പവറും വെനവും കൂടെ കൊളാബ് ചെയ്ത് നല്ല പവർഫുൾ ആയിട്ട് ഇരിക്കും. അങ്ങനെ അവിടെ ചെല്ലുകയും പീറ്റർ പറയും നിനക്ക് വേണ്ട എന്നെയല്ലേ, എന്നാൽ എന്നെ എടുത്ത ഹോസ്റ്റായിട്ട് അവരെ വിട്ടേക്കെന്ന് പറയും. അങ്ങനെ ഇത് കണ്ടതും വെനം പെട്ടെന്ന് അവിടെ നിന്ന് റീച്ചേഴ്സിൻ്റെ ഹോസ്റ്റ് നിന്ന് മാറി അതേ സമയത്ത് തന്നെ റീച്ചേഴ്സിനെ അവിടെ വെച്ച് കൊല്ലുകയും ചെയ്യും. പീറ്റർ ഭയങ്കര വിഷമം വരും, കാരണം തൻ്റെ ഫ്രണ്ട് ഒറ്റ ഫ്രണ്ട് അവിടെ വെച്ച് മരണപ്പെടണം കണ്ടിട്ട്. ഇനി ഇതേ സമയം സൂസൻ ശവം ഭയങ്കരമായിട്ട് വിഷമിക്കുകയാണ്, തൻ്റെ ഭർത്താവ് തൻ്റെ മുന്നിൽ വെച്ച് മരണപ്പെടണം കണ്ടിട്ട്. എന്നാലും അവനെ വെറുതെ വിടാൻ പാടില്ല എന്ന് സൂസൻ ശവം വിചാരിക്കുന്നു. അതേസമയം പീറ്റർ അവിടെ നിന്ന് ഓടിക്കളയും, ബാക്കിൽ സിമ്പോയിട്ട് വരെയും നീട മണ്ട നീ എത്ര പേരെ ഓടും, നീ എവിടെ ഓടിയാൽ എന്നെ മുന്നിൽ ചെന്ന് എത്തുമല്ലോ എന്ന് പറയും. പീറ്റർ ഓടി പുറത്ത് തന്നെ സിംബിയോട്ട് വരികയും ചെയ്യും. അപ്പോഴാണ് നമുക്കൊരു വലിയൊരു ട്വിസ്റ്റ് മനസ്സിലാവുന്നത്. പീറ്ററിൻ്റെ ഓടി പ്ലാൻ വെച്ച് അവിടെ ജോണി സ്റ്റോം വന്നിട്ടുണ്ട്. അങ്ങനെ വെനം കയറി ബോണ്ടാവുന്നത് ജോണി സ്റ്റോമിനെ കൊടുത്തു. അവിടെ വെച്ച് തന്നെ ആ ഒരു ബിൽഡിംഗ് വെച്ച് തന്നെ ആ വെനം സൂട്ടിനെ കരിച്ച് കളയും. അങ്ങനെയാണ് ശരിക്കും പറഞ്ഞാൽ ഈ സ്റ്റോറി ഇവിടെ എൻഡ് ആവുന്നത്. അവസാനം ഈ സ്റ്റോറിയുടെ അവസാനം പീറ്റർ കോടതി വരികയും മാറ്റ് ബോണ്ടോക്ക് പീറ്ററിന് നീതി വാങ്ങിച്ച് കൊടുക്കുകയും അവഞ്ചേഴ്സ് വന്ന് യഥാർത്ഥ കാര്യം വിവരിക്കുകയും അങ്ങനെ പീറ്ററിന് നീതി കിട്ടുകയും ചെയ്യും. അങ്ങനെയാണ് അങ്ങ് അങ്ങ് അകലെയായി ദൂരെ നമ്മളെ കിങ് പിങ്ങിനെ കാണിക്കുന്നത്. അവിടെയാണ് അപ്പോൾ ശരിക്കും പറഞ്ഞാൽ കിങ് പിങ് മരിച്ചിട്ടില്ല. അവിടെ വെച്ച് കിങ് പിങ് ഒരു പുതിയൊരു പ്ലാൻ ഇടുകയാണ് സ്പൈഡർമാൻ റിവെഞ്ച് ചെയ്യാൻ. അതേസമയം സൂസൻ ശവം വരെയും നിങ്ങൾക്ക് സ്പൈഡർമാൻ്റെ അതേപോലെ തന്നെ നമ്മുടെ ടീമിൽ ജോയിൻ ചെയ്തോളൂ എന്ന് പറയും. അങ്ങനെ അവിടെ വെച്ച് തന്നെ കിങ് പിങ് പുതിയൊരു പ്ലാൻ എടുക്കുകയാണ് സ്പൈഡർമാൻ റിവെഞ്ച് ചെയ്യാൻ, അതേ വെനത്തിൻ്റെ സിംബിയോട്ട് വെച്ച് തന്നെ. അങ്ങനെ സോ ഗൈസ് അങ്ങനെയാണ് ഈ സ്റ്റോറി ഇവിടെ ഉണ്ടാവുന്നത്. അപ്പോൾ നിങ്ങൾക്ക് എന്താ തോന്നുന്നത് താഴെ കമൻറ്റ് ചെയ്യുക. മാത്രം നമ്മുടെ ചാനൽ വ്യൂസ് വളരെ കുറവാണ്, അപ്പോൾ നിങ്ങൾ പരമാവധി ഷെയർ ചെയ്യുക, എന്നെ സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് ചെയ്യുക. പിന്നെ വരാൻ പോകുന്ന നമ്മുടെ കോമിക് സീരീസിൽ നമ്മുടെ സ്പൈഡർവേഴ്സ് കോമിക് സീരീസ് നമ്മൾ ഇട്ട് തരുന്നതാണ്. സോ ഗൈസ്